പ്രണയിപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ Yeshuve, Nina Kustos.
നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ആഘോഷാന്റെ സംസ്കൃതിച്ച് നമുക്ക് ചെയ്യാവുന്ന അവസാന ശുശ്രൂഷയാണല്ലോ ഇവിടെ നടക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം ശുശ്രൂഷ അവസാനിപ്പിക്കും. ഈ ശുശ്രൂഷ ദൈവനാമത്തിൽ പെടേണ്ടതിനായിട്ട് പ്രിയ സഹോദരൻ പി കെ ബാബു ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. ദിവ്യ സമാധാനം കൊണ്ട് സമാധാനം നൽകുന്ന ഞങ്ങളുടെ കർത്താവാം ദൈവമേ, ഈ മധ്യാഹ്ന വേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ സെമിത്തേരിയിലേക്ക് വരുവാൻ നമുക്ക് അവസരം ലഭിച്ചു. കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അവിടുത്തെ കാഹളം ധ്വനിച്ചിരുന്നെങ്കിൽ മരിച്ചവർ അക്ഷയരായി ഉറക്കപ്പെടുന്ന സന്ദർഭമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വരവ് വരേണ്ടി വരികയിലായിരുന്നു. എന്നാൽ പിന്നെയും ഞങ്ങളുടെ പ്രിയ ജോയിച്ചാനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 70 പല വർഷങ്ങൾ ഭൂമിയിൽ ജീവിപ്പാറായിട്ടിടയായി കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആദ്യ കർത്താവിൽ മരിക്കുവാനായിട്ടിടയായതുകൊണ്ട് സ്തോത്രം. തൻ്റെ ജീവിതം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയുക്തമാക്കി തീർക്കുവാനായിട്ടിടയായി. തൻ്റെ മക്കളെയും ആ നിലയിൽ മദ്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തി വലുതാക്കി അവരെയും ആത്മീയ പന്ഥാവിലേക്ക് ആനയിക്കപ്പെടുവാനൊക്കെ അവിടുന്ന് ഇടയായി. അങ്ങനെ തൻ്റെ ജീവിതം ഒരു ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെടുവാനായിട്ടിടയായി. ദൈവം വിളിച്ചാൽ അങ്ങ് അവിടേക്ക് വന്നേ മതിയാകുകയുള്ളൂ. കഴിഞ്ഞാറാഴ്ചയുടെ പ്രഭാതത്തിൽ ആ വിളി എനിക്ക് ലഭിക്കുവാനായിട്ടിടയായി. ഇന്ന് താൻ ദൈവസ്ഥലത്തിൽ വിശ്രമിക്കുകയാണ്. തൻ്റെ ഭൗതിക ശരീരവുമായി ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഭക്തിയുള്ള പുരുഷന്മാർ സേവാനോസിനെ അടക്കം ചെയ്ത പോലെ സഭയായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി, ബന്ധുപുത്രാദികളായി, ചർച്ചക്കാരായി, കൂട്ടു സഹോദരന്മാരായി കടന്നുവന്നിരിക്കുക എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കുവാൻ അവസരം നൽകിയതിനായി സ്തോത്രം. കാരണം ഒരവസാനമല്ലല്ലോ, കാഹളം ധരിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് ഈ മണ്ണിലേക്ക് മറമ ചെയ്യുന്ന ജോയിച്ചാന്റെ ശരീരവും ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് മരണത്തെ ജയിച്ച് ആദ്യപരമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വേർപാട് ദുഃഖം ഉളവാക്കുന്ന അനുഭവമാണ്. കുഞ്ഞുങ്ങളെ അവിടെ ദിവ്യ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ചില ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ശുശ്രൂഷ ചെയ്യുവാൻ അവിടെ വിലപ്പെട്ട ദാസരെ അവിടെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ആനുകൂല്യങ്ങൾ തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ശരീരം സംസ്കരിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഈ വേളയിൽ മക്കളെ സംബന്ധിച്ചും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചും ഈ ശരീരം കല്ലറിയിലേക്ക് വെച്ചിട്ട് പോകുക എന്ന് പറയുന്നത് മനുഷ്യമായിട്ട് വളരെ പ്രയാസമുളവാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ മാതാവിനെയും പിതാവിനെയും അടക്കിയിട്ട് പോയപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ എനിക്ക് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് കല്ലറയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഒരു കല്ലറ മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ. ആ സന്ദർശനം ഒരു കുടുംബത്തിന് ആശ്വാസത്തിന് മുഖാന്തരമായിട്ട് തോന്നി. നമ്മുടെ കർത്താവ് ഒരു മരണവീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. അത് പള്ളിപ്രമാണിയുടെ മരണവീട്ടിലായിരുന്നു. ആ പൈതലിനെ കർത്താവ് ഉയർപ്പിച്ചു. നമ്മുടെ കർത്താവ് ഒരു സംസ്കാര യാത്ര മാത്രമേ കണ്ടുള്ളൂ. നയിലെ വിധവയുടെ മകൻ്റെ സംസ്കാര യാത്രയായിരുന്നു. അതിനെ ഉയർപ്പിച്ചു. കർത്താവ് എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉയർപ്പ് നടന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വന്ന കല്ലറയെക്കുറിച്ച് നമുക്ക് വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവ് എത്തിയ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 38-ാം വാക്യം. യേശുവിനെയും ഉള്ളം നൊന്തേ കല്ലറയ്ക്കലെത്തി. യേശു കല്ലറയ്ക്കലെത്തി. നമ്മുടെ കർത്താവിന് പോലും ഉള്ളം വേദനിച്ച ഒരു സ്ഥലമാണ് കല്ലറ. അതിന് വേണ്ടി പ്രിയമുള്ളവർ, നിങ്ങളുടെ ഉള്ളം വേദനിക്കുന്നു എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണ്. കർത്താവ് മനുഷ്യമന്ദലയിൽ പറഞ്ഞാൽ ദുഃഖിക്കുന്നവരോട് ചേർന്ന് ദുഃഖിച്ച ഒരു സ്ഥലമാണ് കല്ലറ. എന്നാൽ ആ കല്ലറയ്ക്കുള്ള പ്രത്യേകത 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് അതിൽ വ്യത്യസ്തമായിട്ടാണ്. 40-ാം വാക്യം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കല്ലറോട് ചേർന്ന് നിന്ന് കർത്താവ് ആ മരിച്ച ലാസറിന്റെ സഹോദരി പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കല്ലറ എന്ന് പറയുന്നത് നമുക്ക് ദുഃഖം തരുന്ന സ്ഥലം മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ കർത്താവിന് ശബ്ദം കേട്ടാൽ ഈ പ്രിയ ജോയിച്ചാൻ ഇവിടുന്ന് മഹത്വത്തോടെ എഴുന്നേൽക്കുവാനായിട്ട് പോകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശരീരം കല്ലറയിൽ വെച്ചിട്ട് പോകുന്നതിന് നമ്മളൊട്ടും ഭാരപ്പെടുവാൻ ആവശ്യമില്ല.
ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയുന്ന ഒരു സ്ഥലം 43-ാം വാക്യം വായിച്ചു 43-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു ലാസറയെ പുറത്തു വരിക എന്ന് കർത്താവ് ഉറക്കെ വിളിച്ചത് കല്ലറയ്ക്കിൽ നിന്ന് ഒന്ന് കർത്താവ് കല്ലറയ്ക്കിൽ നിന്ന് കരഞ്ഞു രണ്ട് മഹത്വം കാണുമെന്ന് ധൈര്യത്തോടെ തൻ സഹോദരോട് പറഞ്ഞു മാത്രമല്ല കർത്താവ് ഉറക്കെ വിളിച്ച ഒരു സ്ഥലം കല്ലറ എന്ന് പറയുന്നത് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഈ പ്രിയ ചോദിച്ചാൽ കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ നാം ഈ കല്ലറയെ വെച്ച് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ കർത്താവ് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുവാൻ ഈ പ്രിയപ്പെട്ടവന് കഴിയുമെന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ് അതോടെ ഞാൻ ഇങ്ങനൊരു വാക്കൂടെ പറയട്ടെ കർത്താവിന്റെ വരവെങ്കിൽ ഈ പ്രിയ സഹോദരൻ കർത്താവിന്റെ വിളി കേൾക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ താൻ ജീവിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ സുവിശേഷത്തിന്റെ ശബ്ദം കേട്ട് അതിനനുകൂലമായിട്ട് പ്രതികരിച്ചു ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിൽ ആരെങ്കിലും ഇതുവരെയും യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങളും ആ ശബ്ദവും കേൾക്കുവാനായിട്ട് പോകുന്നില്ല വിശുദ്ധന്മാർ മാത്രമേ ആ ശബ്ദം കേൾക്കുകയുള്ളൂ അവർ മാത്രമേ കേൾത്തിരഞ്ഞെടുക്കുകയുള്ളൂ കല്ലറ എന്ന് പറയുന്നത് കർത്താവിന്റെ ശബ്ദത്തിന് വിശുദ്ധന്മാർ ചെവി കൊടുക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് 44-ാമത്തെ വാക്യം മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈയും കാലും മരിച്ചവൻ പുറത്തു വന്നു കല്ലറയിൽ വന്ന കർത്താവ് തന്റെ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു നാം ഇവിടെ ചോദിച്ചവനെ സംസ്കരിക്കുന്നത് വലിയ പ്രത്യാശയോടെയാ വലിയ ധൈര്യത്തോടെയാ വലിയ വിശ്വാസത്തോടെയാ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ചോദിച്ചാൻ ഈ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് പോകയാ ഞാനിങ്ങനെ പറയട്ടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ സാധിക്കത്തില്ല നമ്മൾ അവിടുന്ന് അങ്ങ് പുനരുദ്ധാനം നമ്മൾ അവിടുന്ന് അങ്ങ് തേജസ്കരണം പ്രാപിക്കാൻ പോകുക ഈ സഹോദരൻ തേജസ്സോട് എഴുതി നിൽക്കുന്നത് നമുക്ക് കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു കല്ലറ നാം ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളുടെ ഒരു പര്യവസാനമല്ല വിശ്വാസികളുടെ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന സ്ഥലമാണ് കല്ലറ താൽക്കാലികമായി ജീവിതത്തോടെ അവസാനിച്ചെങ്കിലും നിത്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മെ സംബന്ധിച്ച് കല്ലറ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം നമുക്ക് ധൈര്യപ്പെടാം അന്യോന്യ വധം കൊണ്ട് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം മാത്രമല്ല എന്താണ് ഇത്ര ധൈര്യമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കുവാൻ കാരണം ചിലരെ കർത്താവ് ഉയർപ്പിക്കുക മാത്രമല്ല ഇന്ന് യെരുശലേമിന്റെ മിരുവാറിൽ ഒരു വലിയ കല്ലറ തുറന്നു കിടക്കുക നമ്മുടെ കർത്താവിന്റെ കല്ലറയാ ലോകത്ത് ആരുടെയും കല്ലറ അതുപോലെ തുറന്നു കിടക്കില്ല അവനിവിടെ ഇല്ല ഓരോരുത്തർ എഴുന്നേൽക്കുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിന്റെ പുനരുദ്ധാനമാണ് ഈ പ്രസംഗത്തിനും ഈ വിശ്വാസത്തിനും ഈ പ്രത്യാശയ്ക്കും ആധാരമായിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പ്രിയമക്കളെ നിങ്ങൾ ധൈര്യപ്പെടുക നമ്മുടെ പ്രിയപിതാവിനെ ഇവിടെ അടക്കിയിട്ട് പോകുന്നെങ്കിലും നമുക്ക് ധൈര്യത്തോടെ ഇവിടുന്ന് പോകാം മാനസികമായിട്ട് പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ഒരു സ്ഥലം കർത്താവിന്റെ മഹത്വ രൂപത്തോടെ അനുഭവപ്പെടുവാൻ പോകുന്ന ഒരു സ്ഥലം മാത്രമല്ല മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശന കവാടമായിട്ട് ഈ കല്ലറയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഇവിടുന്ന് കടന്നു പോകുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വാക്കുകൾ കേൾക്കുന്നവർ ആരെങ്കിലും ഇതുവരെയും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ പ്രിയമുള്ളവർ എങ്കിലും ഒരു വേർപാട് ഉണ്ടാകുകയില്ല കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും നിത്യമായ നരകത്തിന് അവകാശമായി തീരും ഈ ശബ്ദം കേട്ടവർക്ക് ആർക്കും ഇടയാകരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രത്തോളം സമയം നമ്മെ സഹായിച്ച ദൈവം തുടർന്ന് പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുള്ള എല്ലാ സമാധാനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാനുള്ള അവസരമാണ് മുൻപോട്ട് വരാം അതിനുശേഷം ഈ പെട്ടിയുടെ പടി തട്ടി ബോഡി താഴേക്ക് ഇറക്കി വെച്ചിട്ട് മക്കൾ ആരെങ്കിലും മുൻപോട്ട് വന്ന് മുഖം മുഴേണ്ടതാണ് പെട്ടിയുടെ പടി തട്ടെന്ന് അറിയാവുന്ന ആരെങ്കിലും ആ പടി തട്ടി ബോഡി താഴേക്ക് ഇറക്കി വെക്കും ും നേരം കാണും എൻ പേരും കാണും എൻ പേര്
ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും പേർ വിളി മനുഷ്യൻ മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരും എന്നാ സത്യത്തിൽ നമ്മൾ വായിക്കുന്നത് മർത്യനെ പുളിയിലേക്ക് മടങ്ങിച്ചേരുമാറക്കുന്നതിനും മനുഷ്യപുത്രന്മാരെ തിരികെ നിരളി ചെയ്തുകൊണ്ട് തിരികെ വരുത്തുവാൻ കൊണ്ടുവരുമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സകലവും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഈ പ്രിയ പിതാവിനെ സംസ്കരിക്കാം. ഇപ്പോൾ സഭയുടെ ശുശ്രൂഷകൻ ഗോപി കെ ജോൺസൺ പ്രാർത്ഥിക്കുകയും അതിനുശേഷം കർത്താദാസ് ബ്രിഗേഡിയർ വർഗീസ് ആശീർവാദം പ്രയം ചെയ്ത് നമുക്ക് ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. വലിയവനായിരിക്കും ദൈവമേ. സമയഭേദം കൂടാതെ വണ്ണം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് അതിലേക്ക് വലിയ പദവിക്ക് വേണ്ടി ഞങ്ങൾ അവൻ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ പരിപാലകനും സർവശക്തനുമായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്നതുകൊണ്ട് ഞങ്ങൾ വിനസ്തുതി. 70 ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുവാനും ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും അവിടെ തൻ്റെ അരുമാശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാനും അതിനെ പ്രയോജനകരമായി തീരുവാനും തൻ്റെ ദാസനെ കഴിഞ്ഞ നാളുകളിൽ അനുവദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ചില നാളുകളായി മാസങ്ങളായി ഒരു വർഷത്തിൽ ചെല്ലുവാനുമായിട്ട് ശരീരത്തിലെ താൻ ബലഹീനമായിരുന്നു. എങ്കിലും കർത്താവ് തന്നെ ബലപ്പെടുത്തി. വളരെ വേദനയുണ്ടായി. എങ്കിലും സ്വർഗത്തിലെ ദൈവം തന്നോട് കരുണ കാണിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളാൽ തൻ്റെ ദാസനെ അവിടേക്ക് ചേർക്കപ്പെട്ടു. തൻ്റെ ആത്മാവ് നമ്മുടെ വിശ്രമിക്കത്തു. തൻ്റെ ഭൗതിക ശരീരം ദൈവവചന പ്രകാരം ഞങ്ങൾ ഈ മണലേക്ക് മറയുകയാണ്. കർത്താവിൻ്റെ കൃപ ധാരാളമായി നൽകണം. ജയനും ജെയ്സനും ജെന്നിയും സണ്ണിയും മക്കളും മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മുഖത്ത് അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ഉയരത്തിന് കൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറിഞ്ഞ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ മനുഷ്യൻ്റെ വാക്കുകൾ കഴിയുന്നു. അത് ആ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യമായിട്ട് ആ പിതാവിൻ്റെ വേർപാട് ദുഃഖമുണ്ടെങ്കിലും സ്വർഗത്തിലെ പിതാവിന് മാറ്റമില്ലാത്തത് കൊണ്ട് അവിടുത്തെ ബലമുള്ള കരങ്ങൾ അവരെ പരിമേൽപ്പിക്കുക. വരും ദിവസങ്ങൾ അവരെ നടത്തുവാൻ അവിടുന്ന് കൂടി അവർക്ക് വേണ്ട ആലോചന നൽകുവാൻ നേരായിരിക്കുന്ന മാർഗത്തിൽ അവരെ നടത്തുവാൻ അവരൊന്നിച്ചു നിൽപ്പാൻ കർത്താവിനെ ബോധ്യപ്പെടുത്തുവാൻ ഇടയാക്കണം. ദൈവ കരങ്ങളിൽ തന്നെ ഞങ്ങൾ കരമേൽപ്പിക്കുക. സർവ്വന്മകൾക്കും സകല ഉപകാരങ്ങൾക്കും കൂടി ഞങ്ങൾ വിനസ്തു. ഈ കുടിവരവിൻ്റെയും പ്രത്യേകതയും കർത്താവ് ആ സലസഭയും അവിടെയുള്ള എൻ്റെ എഴുത്തെയും പ്രത്യേകത ഓർക്കണം. ശുശ്രൂഷ ഇത്രത്തോളം കർത്താവ് മാനിച്ചുകൊണ്ട് കല്ലറ ഞങ്ങൾക്ക് നിരാശയല്ല, അതിനുള്ള ആശ്വാസം കേൾക്കുവാനും ഞങ്ങളുടെ കർത്താവ് വേഗം വരും. ആ വലിയ സന്തോഷം ഞങ്ങളെ ഭരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ പ്രത്യാശയോടുകൂടെ ഭൗതിക ശരീരം ഈ മണ്ണിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കണം. സ്വർഗത്തിലേക്ക് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, സമാധാനത്തിൽ പരിപാലിക്കണമേ, മഹത്വത്തിനായി സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി. കേൾക്കണം. ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായിട്ടുള്ള കൂട്ടായ്മയിൽ കാവലും നാം അവരോടുകൂടെയും ദുഃഖിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇപ്പോഴും
എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.